ഈ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് പരിഗണിക്കണോ അതോ മൂവി സജഷൻ വീഡിയോ ആയിട്ട് പരിഗണിക്കണോ എന്ന് പറയണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ് കാരണം ഈ സിനിമ റിലീസ് ചെയ്തിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ 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 വിഷ്വലൈസേഷൻ ഈ സിനിമയിൽ നിന്ന് മൊത്തത്തിൽ പകർന്നു കിട്ടിയ ഒരു മൂഡ് അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ആർമി ഓഫ് തീഫ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമസ്കാരം എൻ്റെ പേര് ഉണ്ണി എന്നാണ് ചാനലിൽ നമ്മളിടയ്ക്ക് പോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആർമി ഓഫ് ദി ഡെഡ് എന്ന സ്നൈഡർ മൂവി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ് ആർമി ഓഫ് ദി ഡെഡ് ഒരുപാട് ജോംബീസ് ഉള്ള സ്ഥലത്ത് നിന്ന് വലിയൊരു ഹേസ്റ്റ് നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് വൻ പുതുമയോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കഥയോ ഒന്നും അങ്ങനെ പുകഴ്ത്താനില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണേണ്ട സിനിമ കൂടിയാണ് ആർമി ഓഫ് തീവ്സ് നമുക്ക് ആർമി ഓഫ് ദി ഡെഡ് എന്ന സിനിമയുടെ യുടെ പ്രീക്വുലായിട്ടുള്ള ആർമി ഓഫ് തീഫ്സ് എന്ന ഈ സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് വിഷ്വലൈസേഷനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ സേഫ് തുറക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഇതിലൊരു സീരീസ് ഓഫ് സേഫുകളാണ് അവർ അവർ അൺലോക്ക് ചെയ്യേണ്ടത് അതും വളരെ ലെജൻഡറി ആയിട്ടുള്ള സംഭവമൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ സേഫ് തുറക്കുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാത്തിലും കാണിക്കുന്നത് വിഷ്വൽസിന് ഒരു സിമിലർ പാറ്റേൺ ഉണ്ട് ഇത് ഇന്നതിന്നതൊക്കെയാണ് ഈ സേഫിനുള്ളിൽ സംഭവിക്കുന്നത് കാണിക്കുന്നത് പക്ഷേ ഇത് രണ്ടാവശ്യവും മൂന്ന് പ്രാവശ്യവും കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബോറടിക്കുന്നില്ല നമുക്ക് ആ ആ വിഷലിനോടും അതിനവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രീതിയോടും ഒക്കെ ഒരു വല്ലാത്ത സ്നേഹം തോന്നും ഒരേ സീൻ കുറേ തവണ കാണിച്ചാലും നമുക്ക് ബോറടിക്കാത്ത ആ ഒരു ഒരു പ്രത്യേക മേക്കിംഗ് ഉണ്ടല്ലോ അതാണ് രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ക്യാരക്ടേഴ്സാണ് എല്ലാവരും വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ പെർഫോംഡ് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് ഇതിനോടുള്ളൊരു പാഷൻ അഭിനയത്തോടും അതുപോലെ ഈ സിനിമയിലെ കഥാപാത്രത്തിന് സേഫുകൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ള ആ ആ ഒരു പാഷനുണ്ടല്ലോ അത് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും മൂന്നാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ടോട്ടൽ ട്രീറ്റ്മെൻ്റ് ആണ് പ്രത്യേകിച്ച് തുടക്കത്തിലേ തന്നെ ആ കഥ പറച്ചിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു എഡിറ്റിംഗ് പാറ്റേണും ഒക്കെ ഉണ്ട് നല്ല രസമാണ് അതായത് എനിക്ക് ആ കൊള്ളാൽ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ തോന്നുന്ന രസകരമായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഇനി നെഗറ്റീവ്സ് പറയണം എന്നാണെങ്കിൽ റിലേഷൻഷിപ്പ്സ് കാണിക്കുമ്പോൾ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്സിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതിനെ പലപ്പോഴും ശരിവെക്കുന്ന രീതിയിലാണ് ആ റിലേഷൻഷിപ്പ് ഒരു സാധനം മാത്രം അത് വളരെ ചെറിയ കാര്യമാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതും രസമാണ് കണ്ടിരിക്കാൻ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും ചെറിയൊരു ത്രില്ലും നല്ല പ്രകടനങ്ങളും ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആയിട്ട് ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ട സിനിമയാണ് ആർമി ഓഫ് തീവ്സ് നിങ്ങൾ ഈ സിനിമ കണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക